നമസ്കാരം യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫോർത്ത് സെമ്മ്, പി ജി ഫോർത്ത് സെമ്മ്, പി ജി സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി പി ജി ഫസ്റ്റ് സെമ്മിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. കേരള എം ജി യൂണിവേഴ്സിറ്റികൾ സിക്സ് സെമ്മിൻ്റെ പ്രോജക്റ്റ് വൈവയുടെ ടൈം ടേബിൾസും ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെം ഡിഗ്രിയുടെ വാല്യുവേഷൻ നടക്കുകയാണ്. സിക്സ് സെമ്മിൻ്റെ വാല്യുവേഷൻ മെയ് 6 ആരംഭിക്കും. കേരള യൂണിവേഴ്സിറ്റിയിൽ എം ജി യൂണിവേഴ്സിറ്റിയിലും മെയ്യിൽ തന്നെ ആരംഭിക്കുന്നതാണ്. മെയ് ലാസ്റ്റിലോ ജൂണിലോ സിക്സ് സെമ്മിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം പി ജി ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഉൾനാടൻ ജലഗതാഗത ക്രൂസ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആദ്യ ബാച്ച് 30 മുതൽ സെക്കൻഡ് സെം ഫീ നോട്ടിഫിക്കേഷനാണ്. മെയ് 15 വരെയാണ് ഫീസ് അടയ്ക്കാം സൂപ്പർ ഫൈനോടുകൂടി. പരീക്ഷാ തീയതി 1 സെമസ്റ്റർ ഐ എം സി എ, പ്രോജക്റ്റ് വൈവ് 6 സെമസ്റ്റർ ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ്, ബി എ ഇംഗ്ലീഷ് കോർ മോഡൽ. പരീക്ഷാഫലം 1 സെമസ്റ്റർ എം എസ് സി ഫിസിക്സ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, എം എസ് സി കെമിസ്ട്രി നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ഫാക്കൽറ്റി ഓഫ് സയൻസ് റിസൾട്ട് വന്നു. മെറ്റീരിയൽ സയൻസ് റാങ്കിൽ പ്രൊഫസർ സാബു തോമസ് 2 സ്ഥാനത്ത്. പരീക്ഷാഫലം 3-4 സെമസ്റ്റർ എം എ ഇംഗ്ലീഷ് പ്രൈവറ്റിൻ്റെ റിസൾട്ട് വന്നു. സ്കൂൾ ഓഫ് നാനോ സയൻസിൻ്റെ 1 സെമസ്റ്റർ എം ടെക് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ റിസൾട്ട് വന്നു. 5 സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബി കോം റിസൾട്ട് വന്നു. പ്രോജക്റ്റ് വൈവ് 6 സെമസ്റ്റർ ബി കോം, 4 സെമസ്റ്റർ എം എച്ച് ആർ എം, 6 സെമസ്റ്റർ ബി എ എക്കണോമിക്സ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ 5 സെമസ്റ്റർ ബി എസ് സി ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ആൻഡ് ഇലക്ട്രോണിക്സ്. ഓഫ് ക്യാമ്പസ് പരീക്ഷകൾ മെയ് 3 മുതൽ. 5th സെമസ്റ്റർ പ്രൈവറ്റിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ. 3rd സെമസ്റ്റർ എം എസ് സി ഡാറ്റ അനാലിറ്റിക്സ്, 3rd സെമസ്റ്റർ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് റിസൾട്ട് വന്നു. വൈവ 6 സെമസ്റ്റർ ബി എ ഫിലോസഫി പ്രാക്ടിക്കൽ, 6 സെമസ്റ്റർ ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് മോഡൽ 3 പ്രാക്ടിക്കലിൻ്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. പരീക്ഷാ വിജ്ഞാപനം. കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 5 സെമസ്റ്റർ ബി ടെക്, ടൈം ടേബിൾ 3 സെമസ്റ്റർ എം സി എ, പ്രോജക്റ്റ് വൈവ 6 സെമസ്റ്റർ സി ബി സി എസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി കോം ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. അഡ്മിഷൻ ആരംഭിച്ച് യു ഐ ടി സെൻ്ററുകൾ പി ജി സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് കോഴ്സിലേക്ക്. പി ജിയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. മെയ് 8 പരീക്ഷ ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബൂത്ത്. പ്രോജക്റ്റ് പ്രാക്ടിക്കൽ വൈവ 6 സെമസ്റ്റർ ബി എസ് സി മൈക്രോബയോളജി പോളിമർ കെമിസ്ട്രി സുവോളജിയുടെ, ബി എസ് സി എൻവയോൺമെൻ്റ് സയൻസ് ആൻഡ് എൻവയോൺമെൻ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, ബി എസ് സി ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്, ബി എ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്, ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കോഴ്സ്, ബി വോക്ക് ഫുഡ് പ്രോസസ്സിംഗ്, ബി എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ പ്രാക്ടിക്കൽ ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ടൈം ടേബിളായിട്ട് നോക്കിയാൽ മതി. ടൈം ടേബിൾ മെയ് മാസം നടത്തുന്ന 6-4-2-1 സെമസ്റ്റർ എം ബി എൽ ഡിഗ്രി പരീക്ഷയുടെ ടൈം ടേബിൾ. പരീക്ഷാ വിജ്ഞാപനം കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ 7 സെമസ്റ്റർ ബി ടെക്കിൻ്റെ. സൂക്ഷ്മ പരിശോധന 3-4 സെമസ്റ്റർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൻ്റെ സൂക്ഷ്മ പരിശോധന. 1 സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് എൽ എൽ ബി യുടെ. കേരള യൂണിവേഴ്സിറ്റി പഠന ഗവേഷണ കേന്ദ്രത്തിന് ഔദി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് ഓൺലൈൻ. വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ 3-4 സെമസ്റ്റർ എം എ മലയാളം റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ പ്രോജക്റ്റ് വൈവ 6 സെമസ്റ്റർ ബി എസ് സി കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ബി കോം 5-6-8 സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററി ടെക്നോളജിയുടെ. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.